സംസ്ഥാനത്ത് ഭൂരഹിതരും ഭവനരഹിതരുമായി ആരും ഉണ്ടാകരുതെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമാണ് ലൈഫ് പദ്ധതി വഴി കേരളത്തിൽ നടക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ 2021-22 സാമ്പത്തിക വർഷത്തെ PMAY ഗ്രാമീൺ ആവാസ് പദ്ധതിയിൽ 4 പഞ്ചായത്തുകളിലായി പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഒരിടമെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു. വായുവും വെള്ളവും ഭക്ഷണവും കഴിഞ്ഞാൽ പാർപ്പിടമാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കേരളത്തിലെ അതിദരിദ്രരെ മൈക്രോപ്ലാൻ സർവേയിലൂടെ കണ്ടെത്തി കൈത്താങ്ങാവുകയാണ് സർക്കാർ ലക്ഷ്യം. സാമൂഹ്യനീതിയിൽ കേന്ദ്രീകരിക്കുന്ന വികസനമാണ് കേരള വികസന മോഡൽ. സമഭാവനയുടെ നവകേരളമാണ് സർക്കാർ സൃഷ്ടിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ കാറളം, കാട്ടൂർ, പറപ്പുക്കുര, മുരിയാട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കാണ് സ്വപ്ന ഭവനം നിർമ്മിച്ചു നൽകിയത്. താക്കോൽദാന ചടങ്ങിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു. മോഹരൻ വലിയാട്ടിൽ മറിയമ്മ ആന്റണി, ലതാ ചന്ദ്രൻ, E.K. അനൂപ്, TV ലത, സുനിൽ മാങ്ങാന്ത്ര, വിവിധ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ഈ മഹത്തായ പ്രവർത്തനം ഏറ്റെടുത്ത് നിർവഹിക്കാൻ ഏറ്റവും ജാഗ്രതാപൂർവം ഇടപെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും വൈസ് പ്രസിഡന്റിനെയും ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. 100% പദ്ധതി വിഹിതം ചെലവഴിച്ച് മിന്നുന്ന പ്രകടനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാരിയും സഹപാഠിയും ഒക്കെയാണ് നമ്മുടെ ലളിത ബാലൻ. എനിക്ക് വളരെ അഭിമാനമുണ്ട്. യഥാർത്ഥത്തിൽ അത്ര മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും